യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ദൈവമക്കളെ നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ വ്യവസ്ഥയില്ലാത്ത സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്ഷാകര സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ പുനർജീവിപ്പിക്കുന്ന അല്ലെങ്കിൽ പണിതുയർത്തുന്ന വീണ്ടെടുക്കുന്ന സ്നേഹവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഈ സ്നേഹത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും നമ്മളൊരു പുതിയ ഒരു ക്രിസ്മസിൻ്റെ വാതിൽക്കൽ നമ്മൾ എത്തി നിൽക്കുകയാണ് അടുത്ത മാസം തുടങ്ങുമ്പം ഡിസംബർ മാസം ആരംഭിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം ലോകത്തിൻ്റെ ഒരു അവസ്ഥയെ കൂടി കടന്നു പോകുമ്പോൾ ഈ ക്രിസ്മസിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് സ്വർഗം ഈ നാളുകളിലൊക്കെ നമ്മളെ വലിയ രഹസ്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രഹസ്യത്തിൽ ഏറ്റവും വലിയ രഹസ്യമാണ് നിങ്ങളുടെ സ്വർഗസ്തനായ പിതാവ് പരിപൂർണരായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കാം ഈ പരിപൂർണത എന്ന് ഉദ്ദേശിക്കുന്ന എന്താണ് സ്നേഹപൂർണത വേറെ ഒന്നുമല്ല കാരണം മറ്റൊന്നുമല്ല ദൈവം സ്നേഹമാണ് അപ്പം ഈ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുക ഇതാണ് നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിൻ്റെ ദി വൺ ആൻഡ് ഓൺലി പേർപ്പസ് പക്ഷേ ഇത്രയും ക്രിസ്മസുകൾ ആഘോഷിച്ചിട്ടും പ്രത്യേകിച്ച് നമ്മളൊരു നൊയമ്പൊക്കെ തുടങ്ങാൻ പോവുകയാണ് ഒന്നാം തീയതി ഒന്നാം തീയതി തൊട്ട് നമ്മൾ ഇരുപത്തഞ്ച് നൊയമ്പൊക്കെ ആരംഭിക്കുകയാണ് അപ്പോൾ എന്തിനാണ് ഈ നൊയമ്പും പ്രാർത്ഥനകളൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ലക്ഷ്യം ഇനിയെങ്കിലും നമ്മളൊന്ന് മാറ്റണം കാരണം നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ഇനിയും നമുക്ക് വ്യക്തതയില്ല ഈ ലോക ജീവിതത്തിൽ കുറേ സന്തോഷവും കുറേ സമൃദ്ധിയും കുറേ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനെ കുറിച്ചുള്ള വചനം യോഹന്നാൻ ഞാൻ ഒന്ന് പന്ത്രണ്ടിൽ പറയുന്നുണ്ട് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി ഓക്കെ നമ്മുടെയൊക്കെ വിളിയതാണ് ജോൺ ബ്രോൾ രണ്ടാമന്മാർ പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ദത്തപുത്രരെന്ന മഹത്വത്തിലേക്ക് മനുഷ്യനെ ശാശ്വതമായി തിരഞ്ഞെടുക്കുന്ന പാതയുടെ തുടക്കത്തിലാണ് ഏകപുത്രനായ പുത്രനായ ക്രിസ്തുവിൻ്റെ കുരിശ് നിലനിൽക്കുന്നു ഈ കുരിശ് നിലനിൽക്കുന്നത് പോലെ തന്നെ നമ്മൾ ക്രിസ്മസിന് ഒരുങ്ങുകയാണ് എന്തിനാണ് പ്രിയമുള്ളവരെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്തിനാണ് എന്തിനാണ് ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യപുത്രനായത് നമുക്കിവിടെ വലിയ വലിയ സൗകര്യങ്ങളും സുഖങ്ങളും സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് വെച്ചാൽ അതൊന്നും വേണ്ട നല്ല ദൈവം പറയാം അതിനേക്കാൾ ആയിരമടങ്ങ് ശ്രേഷ്ഠമായ ഒരു ഉദ്ദേശവും ലക്ഷ്യവും ദൈവത്തിനുണ്ട് ഫോർ വിച്ച് ഗോഡ് ഈസ് ക്രിയേറ്റഡ് ആ പെർപ്പസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിൽ നമ്മളെ പങ്കുകാരാക്കാൻ വേണ്ടിയിട്ടാണ് ആ മഹത്വം എന്ന് പറയുന്നത് എന്താണ് ദൈവത്തിൻ്റെ ദത്തുപുത്രൻ എന്ന മഹത്വത്തിലേക്ക് മനുഷ്യനെ ശാശ്വതമായ തിരഞ്ഞെടുക്കുന്ന പാതയുടെ തുടക്കത്തിലാണ് ഏകപുത്രനായ യേശുവിൻ്റെ കുരിശ് നിലകൊള്ളുന്നത് കുരിശെന്ന് പറയുമ്പോൾ നമ്മൾ ക്രിസ്മസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ ദത്തുപുത്ര വേണ്ടിയിട്ടാണ് ദൈവപുത്രൻ കാലിത്തൊഴുത്തിൽ പിറക്കുന്നത് ഇറ്റ് ബിഗിൻസ് ദർ പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ അനേകം ക്രിസ്ത്യാനികൾ പല ദുരിതങ്ങളും പ്രയാസങ്ങളും പെട്ടിങ്ങനെ കരയാം ക്രിസ്തു അവിടെ ക്രിസ്തു അവിടെ നമ്മൾ ക്രിസ്തുവിൻ്റെ പുറകെ നടന്നിട്ട് എന്തൊക്കെയോ നടക്കുന്നത് നമ്മൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാലൊന്നും ക്രിസ്തുവിനെ കിട്ടില്ല യേശുവിനെ രക്ഷ നമുക്ക് സ്വന്തമാക്കാൻ പറ്റില്ല ഒരിക്കൽ കൂടി ഈ വചനം പറയുകയാണ് എല്ലാ ക്രിസ്മസിനും നമ്മൾ കേൾക്കുന്ന വചനമാണ് ലു സുവിശേഷം സുവിശേഷൻ രണ്ട് പത്ത് ഇന്നും എന്നെ ശ്രമിക്കുന്ന അനേകം മക്കൾ ഈ വാർത്തയ്ക്ക് ഇപ്പോഴും അതിൻ്റെ ഒരു പുതുമയുണ്ട് എന്താ പറയണത് അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു വലിയ സന്തോഷത്തിൻ്റെ ഒരു സദ്വാർത്തയാണ് ഈ ലോകം കണ്ടതിൽ വെച്ചാൽ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത പക്ഷെ ഇന്നും വലിയൊരു ശതമാനം ക്രിസ്ത്യാനികൾ ഈ സദ്വാർത്ത സ്വന്തമാക്കി ആരാണ് ഈ സദ്വാർത്ത ഇറ്റ് ഈസ് ജീസസ് ഇറ്റ് ഈസ് ജീസസ് അവനിലാണിതെല്ലാം ദൈവം ഒരുക്കി വെച്ചിരിക്കണത് അപ്പം അവനെ സ്വന്തമാക്കണം അവനെന്ന് പറഞ്ഞാൽ എന്താണ് അവൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യർക്ക് വെളിപ്പെടുന്നത് യേശുവിലാണ് യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം തന്നെയാണ് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷനാണ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദറ്റ് മേഴ്സിഫുൾ ലവ് അപ്പം അതുകൊണ്ട് നമ്മൾ യേശു യേശു എന്ന് പറയും ഇനിയും നമ്മളിങ്ങനെ ഈ ഓടി നടക്കാൻ ശരിയാവില്ല നമ്മൾ അടുത്ത തലത്തിലേക്ക് നമ്മൾ വളരണം നമ്മൾ ഇനിയും നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി കടം മാറാൻ വേണ്ടി അത് മാറാൻ വേണ്ടി ഇനി യേശുവെ വിളിച്ച് നൊയമ്പ് നോക്കി നടന്നാൽ ശരിയാവില്ല ലോകത്തിലെ ദൈവത്തിൻ്റെ രണ്ടാമത്തെ വരവ് യേശു രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഈ സഭ അതുകൊണ്ട് വി ഹാവ് ടു ബി ഫോക്കസ്ഡ് രണ്ടാമത് വരുമ്പോൾ നമ്മുടെ ബംഗ്ലാവും കാറും സ്വർണവും ഒക്കെ ആയിട്ട് മേലോട്ട് പോകാനല്ല ഇതൊന്നും ഇവിടെ ഇല്ല രണ്ടാമത്തെ വരുവരുമ്പോൾ അവനെ സ്വീകരിക്കാൻ നമ്മൾ സ്നേഹപൂർണത പ്രാപിക്കണം അപ്പം ഈ ഒരു ക്രിസ്മസ്സൊക്കെ നമ്മളെ വളരെ ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത് ഒരു മേ ബി അധികം ക്രിസ്മസുകളൊന്നും ഇനി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ലോകത്തിൽ ഇനി ഒരു പത്ത് ആയിരം അല്ലെങ്കിൽ പത്തഞ്ഞൂറ് ക്രിസ്മസ് കൂടി ഒന്നും ഉണ്ടാകാനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ചുറ്റുപാടും സമ്മതങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഏകദേശം വച വചനത്തിൽ പറയണതുപോലെ അവസാന കാലഘട്ടം അവസാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ പൊട്ടന തീരുന്നല്ല പക്ഷേ അതിൻ്റേതായ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടി വേണം ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാനും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ അനുഷ്ഠാനങ്ങളും നമ്മുടെ നോയമ്പുകളൊക്കെ വളരെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നമ്മൾ മാറ്റിയില്ലെങ്കിൽ ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ മഴ പെയ്യും വെള്ളം പൊങ്ങും കാറ്റടിക്കും അതുകൊണ്ട് പാറപ്പുറത്ത് പണിയാത്തതെല്ലാം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഈ തകർച്ചയിൽ ആകർഷിച്ചു ഇനിയിപ്പോൾ തകർന്നു പോയാൽ തന്നെ നമുക്കതിൽ നിന്ന് രക്ഷയുണ്ട് സതുവാർത്ത ഇന്നും അവൻ രക്ഷിക്കും പക്ഷേ ഇന്ന് രക്ഷിക്കുമ്പോൾ പോലെ നമ്മളെങ്കിലും എന്തെങ്കിലും കാര്യം കുറച്ച് പ്രാർത്ഥന ചെയ്യാൻ രക്ഷപ്പെടുന്നു വിചാരിക്കരുത് നമ്മുടെ ആത്മാവ് ക്രിസ്തുവിലേക്ക് എത്തിക്കണം നമ്മുടെ ഭവനം നമ്മുടെ ജീവിതം വി ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ ഇറ്റ് ലൈവ് ദൈവത്തെ പ്രാപിക്കണം ഇതാണ് നമ്മുടെ വിളി ഇതില്ലാതെ ഇനി ദൈവം നിങ്ങൾ വിചാരിക്കരുത് ലോകത്തിലെ എത്ര വലിയ അത്ഭുത പ്രവർത്തനം ഉണ്ടായാലും ഞാൻ പറയുന്നു ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ ദൈവത്തിലേക്ക് തിരിഞ്ഞു വരാൻ നമ്മുടെ ഹൃദയവും മനസ്സും ആത്മാവും ശരീരം വി ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ ക്രൈസ്റ്റ് ആൻഡ് ഗോഡ് അതാകാതെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇനി ഇടപെടില്ല പണ്ട് കാലത്തേക്ക് അത്ഭുതങ്ങൾ എന്തെങ്കിലും കാട്ടി നടക്കുക അതിലേക്ക് പോകുമ്പോൾ കുറച്ച് ധ്യാനം കുറിച്ച് ഹല്ലേയൊക്കെ പറഞ്ഞ് കുറച്ച് നോയ്മൊക്കെ നോക്കുക കാര്യങ്ങളും നടക്കുമായിരുന്നു എന്ന് ഞാൻ കളിക്കുന്ന മനുഷ്യരെ കാണുന്നുണ്ട് ദേ ആർ ഇൻ ട്രബിൾ ആൻഡ് ദ സ്റ്റിൽ ഫോളോ ദ സെയിം ഓൾഡ് പ്രിൻസിപ്പിൾ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ചില ബ്രദർമാർ കൈവെക്ക് പ്രാർത്ഥിക്ക് അഞ്ഞൂറ് വിശ്വാസ പ്രമാണം ചെല്ലുക അല്ലെങ്കിൽ ആയിരം എത്രയും നിലമാതാ ചെല്ലുക ഇതിലൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല ആ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ വളരെ വ്യക്തതയോടും കൃത്യതയോടും വേണം നമ്മൾ ഈ വർഷത്തിലെ അവസാനത്തിൽ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ സ്നേഹപൂർണത പ്രാപിക്കുക അതാണ് നമ്മുടെ വിളി ഈ കാലഘട്ടത്തിൻ്റെ വിളി അതാണ് അവനെപ്പോലെ നമ്മൾ അനുരൂപരാകണം നമ്മൾ യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒന്നാമത്തെ ലേഖനം നാലാമത്തെ അധ്യായം പതിനേഴാമത്തെ വചനം എങ്ങനെ പറയുന്നത് വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ആത്മധൈര്യമുണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണത പ്രാപിച്ചിരിക്കുന്നു എന്തെന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു അപ്പോൾ വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ആത്മധൈര്യമുണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു ഒരു തരം വിധി ആരംഭിച്ചു കഴിഞ്ഞു വിധി ആരംഭിച്ചു തുടങ്ങി യാതൊരു സംശയമില്ല കാരണം ഇന്നത്തെ സയൻസും ടെക്നോളജിയും ശാസ്ത്രമൊക്കെ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ എല്ലാം പിടിവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രങ്ങൾ രാജ്യങ്ങൾ പ്രസ്ഥാനങ്ങളൊക്കെ എല്ലാവരും കാൽക്കുലേഷൻസ് എല്ലാം തെറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ലോകം എന്നിപ്പോൾ നാളെ അങ്ങോട്ട് പോകും നമ്മൾ എല്ലാവരും പോയി ജീവിക്കാൻ പോകണം ചൊവ്വയിൽ ജീവിക്കുക എന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു വിധി ദിവസം അടുത്തുകൊണ്ടിരിക്കുന്നു നമ്മളെല്ലാവരും ഒരു ദിവസം ആ നിത്യവിധിയാളൻ്റെ മുൻപിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ ദിവസം അതെന്നു വേണമെങ്കിലും ആകാം അതെന്ന് വേണമെങ്കിലും ആകാം അവൻ്റെ പ്രത്യക്ഷീകരണം അപ്പോൾ അന്ന് എന്താണ് വേണ്ടത് നമുക്ക് കുറേ ബാങ്ക് അക്കൗണ്ടും കുറേ സ്വർണവും കുറേ നേട്ടങ്ങളും കുറേ ഷെയറും ഒക്കെ മേടിച്ചു വച്ചാലന്ന് ആ വിധി ദിവസത്തിൽ നമ്മളാരും അവന് മുമ്പിൽ നിൽക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് വിധി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിധി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പാരമ്യത്തിലൂടെയാണ് ഇന്ന് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് വെള്ളപ്പൊക്കം എല്ലാം വന്നുകൊണ്ട് ഇതൊക്കെ വിധിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പം അതുകൊണ്ട് ക്രിസ്തുവിലല്ലാത്തതും ദൈവത്തോട് ചേർന്നിരിക്കാത്തതും ക്രിസ്തുവിൻ്റെ വചനത്തിൽ അധിഷ്ഠിതമല്ലാത്തതെല്ലാം നശിപ്പിക്കപ്പെടും നശിപ്പിക്കപ്പെടും അത് കാലഘട്ടത്തിൻ്റെ ഒരു തന്നെ അതുകൊണ്ട് നമ്മൾ ഈ വിധിയിൽ നമ്മൾ തകർന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അതിനെന്താ വേണ്ടത് ഒരിക്കൽ കൂടി ഞാൻ ഒന്ന് യോഹൻ ഞാൻ നാല് പതിനേഴ് പറയാം വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകേണ്ടതിന് ഉണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിക്കണം ഈ കാലഘട്ടത്തിൽ സ്വർഗം നമ്മളോട് പറയാണ് ഗ്രോ ഇൻ ലവ് ഇൻ ഡിവൈൻ ലവ് മേഴ്സിഫുൾ ലവ് അതാണ് നമ്മൾ ഈ നാളുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വിധി നടന്നുകൊണ്ടിരിക്കണം നമ്മളിലെല്ലാം ഈ വിധി നടക്കുന്നുണ്ട് ഈ വിധി വരുമ്പം ഈ സ്നേഹപൂർണതയിലേക്ക് നമ്മൾ എത്തിയില്ലെങ്കിൽ നമ്മളൊക്കെ തട്ടിപ്പോവും നമ്മളെല്ലാം തിരസ്കരിക്കപ്പെടും അതുകൊണ്ട് വലിയ വില നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് പ്രിയമുള്ളവരെ അതാണ് നമ്മൾ ഇന്ന് പരിശുദ്ധാമ നമ്മൾ ഈ തലത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സ്വർഗ്ഗം ഇതെല്ലാം ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഈ സ്നേഹപൂർണതയിലേക്ക് നമ്മൾ വളരുമ്പോൾ നമ്മൾ ഈ ക്രിസ്മസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വലിയ പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കണം അത്രയും നാൾ നമ്മൾ ഈ പ്രാർത്ഥനയും ധ്യാനവും ഇതെല്ലാം കേട്ടിട്ട് നമ്മൾ നമ്മൾ എന്തുകൊണ്ട് ഈ സ്നേഹം പൂർണ്ണ പ്രാപിക്കുന്നില്ല സ്നേഹത്തിന് മൂന്ന് തലങ്ങളുണ്ട് അതെങ്ങനെയാ വെച്ചാൽ ഒന്ന് ആത്മാവിൽ സ്നേഹം ഖനിയുക അതായത് സ്നേഹം ഒന്ന് തുടക്കുക കുറേ പേരൊക്കെ ഈ തുടക്കക്കാരായിട്ട് നിൽക്കുന്നവരുണ്ട് കുറേ പേര് ഇതൊക്കെ തുടങ്ങി അങ്ങനെ തന്നെ നിൽക്കുകയാണ് ആ സ്നേഹം പൊടിയുക അല്ല നമ്മളൊക്കെ പാപത്തെയും ലോകത്തെയൊക്കെ ഉപേക്ഷിച്ച് തോന്നിയ മാസം അക്രമമൊക്കെ ഉപേക്ഷിച്ച് വരുന്നതാണ് അപ്പം തന്നെ സ്നേഹം നമ്മളിൽ കനിഞ്ഞു തുടങ്ങും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി പൊട്ടിത്തുടങ്ങും പൊട്ടി പൊട്ടി ഉറവയൊക്കെ കനിയ പൊട്ടി എന്ന് പറയില്ല എന്നു പറഞ്ഞാൽ സ്നേഹം ഖനിയുക അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൽ നിങ്ങൾ എല്ലാവരും അതിലൊക്കെ എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം രണ്ടാമത്തെ ഒരു സ്റ്റെപ്പാണ് സ്നേഹം ആത്മാവിൽ നിറയുക ഇത് ആത്മീയ വളർച്ചയാണ് ഒന്ന് സ്നേഹിച്ച് തുടങ്ങുക രണ്ട് ആത്മാവിൽ സ്നേഹം നിറയുക ഏത് സ്നേഹം ദൈവ സ്നേഹം നിറയണം നിറയണം അങ്ങനെ നിറഞ്ഞ് നമ്മൾ ഈ സ്നേഹം നിറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് ഇനി മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് ആ സ്റ്റെപ്പാണ് ഈ നിറഞ്ഞ സ്നേഹം നമ്മളിൽ നിന്നും ഒഴുകണം അതായത് മൂന്നാമത്തെ സ്റ്റെപ്പാണ് ആത്മാവ് സ്നേഹമായി മാറുക സ്നേഹം ഒരു വികാരമായിട്ടാണ് ഇന്ന് നമ്മളിലൊക്കെ നിൽക്കുന്നത് എന്നെ സ്നേഹിക്കുന്നതിനെ ഞാൻ സ്നേഹിക്കുന്നു ഒരു പക്ഷെ ഒരു പടി കൂടി ഞാൻ സ്നേഹിക്കുന്നു ഇല്ല എന്നെ അവഗണിക്കുന്നവനെ ഞാൻ തല്ലാനും കൊല്ലാനൊന്നും പോകുന്നില്ല പക്ഷെ ഞാനും അവനെ അവഗണിക്കുന്നു ഇനി ആരെങ്കിലും എനിക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ചിലപ്പോൾ അവനെ ഉപദ്രവിക്കുന്നില്ല പക്ഷേ എനിക്കവനെ അവനെനിക്ക് താല്പര്യമൊന്നുമില്ല ഞാൻ അവൻ്റെ അടുക്കൽ പോകുന്നില്ല അവനായിട്ടുള്ള ബന്ധമൊക്കെ ഞാൻ ഉപേക്ഷിക്കാണ് കാരണം ഒരു പരിധിവരെയൊക്കെ നമ്മൾ സ്നേഹം നിറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ സ്നേഹം പുറത്തേക്ക് വരുന്നില്ല യേശുവിൻ്റെ ശംഖു കുത്തി തുറന്നപ്പോഴും അതിൽ നിന്ന് ഒഴുകിയൊരു സ്നേഹമുണ്ട് തന്നെ ഛതിച്ച യുദാസിനെ സ്നേഹിതാന്ന് വിളിച്ചൊരു സ്നേഹം കാരണം തന്നെ കുരിശിൽ അനുഗ്രഹിച്ച ഈ റോഹ്മ പടയാളികളെല്ലാം അനുഗ്രഹിക്കുന്നൊരു സ്നേഹമുണ്ട് ഇത് നമ്മളായി മാറണം ഈ ത്തിന്റെ ആവശ്യമാണ് നമ്മളിൽ ക്രിസ്തു രൂപപ്പെടണം അതാണ് ക്രിസ്തു എന്ന് സ്നേഹമാണ് അപ്പൊ ഈ ദൈവ സാന്നിധ്യമാണ് ഈ സാന്നിധ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അല്ലെ അത്യുന്നതിൻ്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം അപ്പൊ നമ്മൾ എന്താണ് ഈ ശക്തി ഈ അത്യുന്നത ശക്തി സ്നേഹമാണ് ഈ സ്നേഹപൂർണതയിലുള്ള കുറവാണ് ഇന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെയും പ്രശ്നങ്ങൾ നമുക്ക് അതിജീവിക്കാൻ പറ്റാതെ പോകുന്നത് ലോകത്തിൽ വിധി നടന്നുകൊണ്ടിരിക്കുക ഓരോ മനുഷ്യർക്ക് അവനവൻ്റെ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ലോകത്ത് വന്നുകൊണ്ടിരിപ്പുണ്ട് നമുക്ക് ലോകത്ത് നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തോന്നിയ മാസങ്ങളൊക്കെ എന്തിനാണ് നമ്മൾ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്തതിൻ്റെ എല്ലാ വൃത്തിയുടെ തോന്നി അവനവൻ സ്വന്തമായിട്ട് ജീവിച്ചതിൻ്റെ പ്രത്യേക പ്രശ്നങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഓരോന്നിനും പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ പപ്പം കിട്ടിക്കൊണ്ടിരിക്കുക അപ്പം ഈ ഇതൊരു വിധി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിധി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ സ്നേഹപൂർണതയില്ലെങ്കിൽ നമ്മൾ സ്നേഹത്തിൻ്റെ പൂർണ്ണതല്ലെങ്കിൽ ഇത് നമ്മളെ ബാധിക്കും നമ്മളെ ബാധിക്കും അതുകൊണ്ട് നമ്മൾ ഇതിന് ഇത് വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു ഘട കാര്യമാണ് അപ്പം ഈ സ്നേഹപൂർണതയിലേക്ക് നമ്മൾ വളരണം നമ്മുടെ ആവശ്യമാണ് ഇതാണ് സ്വർഗം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അല്ല നമ്മൾ കുറച്ചൊക്കെ സ്നേഹിക്കുക എന്നുള്ളതല്ല നമ്മൾ സ്നേഹമായി മാറണം പ്രിയമുള്ളവരെ ഇങ്ങനെ സ്നേഹമായി മാറാനായിട്ട് എന്തു വേണം ാണ് ഈ ക്രിസ്മസിന് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം യേശുവാണ് സ്നേഹം അപ്പം ഈ യേശു എങ്ങനെയാണ് യേശു എന്തിനാണ് ഈ കാലിത്തൊഴുത്തിലൊക്കെ പിറക്കുന്നത് നമ്മൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നതാണ് പക്ഷേ നമ്മൾ ഈ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടും ഈ പുൽക്കൂട് നമുക്ക് വലിയൊരു സന്ദേശം തരുന്നു വലിയൊരു ആത്മീയ സത്യം നമുക്ക് പറഞ്ഞു തരുന്നു അതൊന്നും നമ്മൾ ഉൾക്കൊള്ളുന്നില്ല നമ്മളിപ്പോഴും കുറേ ആചാരാനുഷ്ഠാനങ്ങൾ കിടക്കുകയാണ് എന്നിട്ട് ക്രിസ്തു നമ്മളെ രൂപപ്പെടുന്നില്ല ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ പ്രകടമാകുന്നില്ല ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മളിങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ദുഃഖിതരും നിരാശരും ആകുലരും ഉത്കണ്ഠാകുലരൊക്കെ ആയിട്ടിരിക്കുകയാണ് ലോകത്ത് പ്രശ്നങ്ങളുണ്ട് ലോകത്തിൽ പ്രശ്നം വർദ്ധിക്കും അത് പാപത്തിൻ്റെ പരിണിത ഫലമാണ് അത് വിധിയാണ് പാപത്തിൻ്റെ പരിണിത ഫലമാണ് പക്ഷേ ഇന്ന് നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ വലിയ പ്രശ്നങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതിനേക്കാൾ വലിയൊരു സത്യം ഒരിക്കൽ കൂടെ സഭ പരിശുദ്ധാത്മാ പ്രഘോഷിക്കുകയാണ് ഇതാ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിട്ടുണ്ട് ഇതൊരു വലിയ റിയാലിറ്റിയാണ് ഈ റിയാലിറ്റിയിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും ഇന്ന് മനുഷ്യർ ഇങ്ങനെ എന്ത് സംഭവിച്ചു പാപം വന്നു പ്രശ്നം വന്നു വെള്ളപ്പൊക്കം അത് കൂടി മണ്ണിടിച്ചില ലോകത്തെല്ലാം ദുരിതങ്ങളാണ് അപ്പം ഈ ദുരിതം കണ്ട് മനുഷ്യരിങ്ങനെ ആവലാതിപ്പെട്ടിരിക്കുമ്പോൾ ഇന്ന് മറ്റേത് കാലഘട്ടത്തെക്കാളും ഈ വചനത്തിന് വലിയ പ്രസക്തി ഉണ്ട് ഐ എം സോ ഗ്ലാറ്റ് ടു പ്രീച്ച് ദിസ് വണ്ടർഫുൾ മെസ്സേജ് വൺ സെക്കൻഡ് എപ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും നിറഞ്ഞെടുക്കുമ്പോഴും ഈ പ്രശ്നങ്ങളെയും ദുരിതത്തെയും പ്രയാസങ്ങളെന്താ ദുരന്തത്തെക്കാളൊക്കെ പ്രസക്തവും അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ക്രൈസ്റ്റ് ക്രൈസ്റ്റിസ് ബോൺ ഉണ്ട് ഇവിടെ മനുഷ്യര് ചോദിക്കും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ലോകത്തുണ്ടാകുമ്പോ ദൈവം അവിടെ പോയി ദൈവം പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല കാരണം എന്താ നമ്മൾ ദൈവത്തെ വേറെ ഏതൊരു രീതിയിലാണ് കണ്ടോണ്ടിരിക്കുക ഇപ്പോഴും ഇപ്പോഴും വെള്ളം പൊക്കാതിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഡാമുകൾ പൊട്ടാണ്ടിരിക്കുക അല്ലെങ്കിൽ വെള്ളം പൊങ്ങാണ്ടിരിക്കുക ഉരുൾ പൊട്ടാണ്ടിരിക്കുക നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റിത്തരുന്ന ഒരാളായിട്ടാണ് ദൈവത്തെ കനഞ്ഞോ ദൈവം അതൊന്നുമല്ല ദൈവം സ്നേഹമാണ് സ്നേഹമാണ് ദൈവം ഇന്ന് വിദ്വേഷവും പകയും എല്ലാം വർധിച്ചുകൊണ്ടിരിക്കുക അത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത നമ്മളതുകൊണ്ട് അസ്വസ്ഥരാകേണ്ട കാരണം ഈശോ വളരെ വ്യക്തമായി മത്തായി സൂചിച്ച് അവസാന ഇരുപത്തഞ്ചിലൊക്കെ പറയുന്നുണ്ട് അവസാന നാളുകളിൽ സ്നേഹം ഭവിക്കും സ്വാർത്ഥത വർദ്ധിക്കും അതുകൊണ്ട് സ്നേഹം മരവിക്കും അത് അത് ഈശോ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ എല്ലായിടത്തും കാണാം എല്ലാവരും പുകയും വൈരാഗ്യമൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊക്കെ നടന്ന് അതിൻ്റെ ഫലമായിട്ട് പല പ്രശ്നങ്ങളും ലോകത്തുണ്ടാകുന്നുണ്ട് പക്ഷേ ഇതിനേക്കാൾ എല്ലാ പ്രശ്നത്തെക്കാളും വലിയൊരു സത്യം നമുക്കുണ്ട് ഈ ലോകത്തെ എല്ലാ പ്രശ്നങ്ങളും ഒരു റിയാലിറ്റിയാണ് കേട്ടോ ഇതൊന്നും നമുക്ക് ഓ ഇങ്ങനെയൊന്നും ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല ഇതൊന്നും വലിയ പ്രശ്നമല്ല കൊറോണ ഒരു വലിയ റിയാലിറ്റിയാണ് പക്ഷേ ഈ കൊറോണ എന്ന വലിയ പ്രശ്നത്തിൻ്റെ അപ്പുറത്ത് അതിനേക്കാൾ വലിയൊരു റിയാലിറ്റിയാണ് നിനക്കായ നിന്റെ രക്ഷയ്ക്കായ ഒരു രക്ഷകൻ ഇപ്പോഴും ഈ ഭൂമിയിലുണ്ട് അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവനെ സ്വീകരിക്കുന്നവർക്ക് കൊറോണ എന്നും കടത്തിൽ നിന്നും നമ്മൾ നേരെ പ്രതിസന്ധി എന്നെല്ലാം രക്ഷപ്പെടുത്തുന്നതാണ് പറഞ്ഞത് നോ ഒരു പരിധി വരെ നമ്മുടെയൊക്കെ സുവിശേഷ പ്രസംഗം ഇങ്ങനെയായതുകൊണ്ടാണ് ഇന്ന് ഈ നിരീശ്വരവാദികളും മറ്റു മതത്തിലുള്ളവരൊക്കെ നമ്മൾ ഈ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തത് കാരണം നമ്മുടെ പ്രശ്നം മാറാൻ എന്നെ സ്വീകരിക്കുന്നവർക്ക് തന്നെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിൻ്റെ രോഗം മാറും നിൻ്റെ ദുരിതം മാറും നിനക്ക് വീട് പണി കിട്ടും നിനക്ക് ജോലി കിട്ടും നിനക്ക് വിസ കിട്ടും നിനക്ക് മാർക്ക് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആക്കി മാറ്റി നമ്മൾ അതാണ് ഇന്ന് ക്രിസ്തു ഇത്ര മാത്രം ലോകത്തിൽ തിരസ്കരിക്കപ്പെട്ടതിന് കാരണം അതുകൊണ്ട് വചനം പറഞ്ഞതല്ല തന്നെ സ്വീകരിച്ചവർക്ക് തന്നെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി ഇതാണ് നമ്മുടെ വിളി ഇത് നമ്മൾ ആയിത്തീരണം റോമ എട്ട് പതിനെട്ട് നമ്മൾക്ക് വായിച്ചിട്ടുള്ളതല്ലേ പല സൃഷ്ട പ്രപഞ്ചം ദ ഹോൾ ഓഫ് ക്രിയേഷൻ ഈസ് വെയിറ്റിംഗ് ഫോർ ദ റെവലേഷൻ ഓഫ് ഗാഡ്സ് ചിൽഡ്രൻ സൃഷ്ടപ്രപഞ്ചം ദൈവ മക്കളുടെ വെളിപ്പെടുത്തൽ വേണ്ടി കാത്തിരിക്കുന്നു ഈ സൃഷ്ടപ്രപഞ്ചം ദുരിതം നശിച്ചുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ ഫലമായി നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം ലോകം ക്രിസ്ത്യാനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു ക്രിസ്തു ദൈവ മക്കൾക്ക് വേണ്ടി കാത്തിരിക്കും അതാരാണ് നീന്തൽ സംഭവിക്കണം യു ആർ ദ സൊല്യൂഷൻ ടു ദ പ്രോബ്ലംസ് ഇൻ യുവർ ഫാമിലി

ദൈവത്തിൻ്റെ മഹത്വത്തിൽ പങ്ക് എങ്ങനെയാ ദൈവപുത്രന്മാരായി നമ്മൾ മാറണം ദൈവപുത്രന്മാർ എന്ന് പറഞ്ഞാൽ ദൈവത്വത്തിൽ ദൈവത്വം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ നമ്മൾ പൂർണ്ണത പ്രാപിക്കണം ദർ ഇസ് നോ അതർ വേർ ഇസ് നോ അതർ വേ അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്നേഹത്തിലേക്ക് പൂർണ്ണത വളരണം പ്രിയമുള്ളവരെ ഇന്നും സൊല്യൂഷൻ ഉണ്ട് യേശുവിൽ നമുക്ക് സൊല്യൂഷൻ ഉണ്ട് പക്ഷേ നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്ന ഉദ്ദേശം മാറിപ്പോകരുത് യേശുഭൂമിയിലേക്ക് വന്നതിനുദ്ദേശിച്ച് നമുക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമാണ് എന്താ ജീവൻ ദൈവിക ജീവൻ അതെന്താണ് ദൈവത്വം ദൈവത്വത്തിൽ വളരണം ആ ദൈവത്വം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ദത്തപുത്രന്മാരാണ് അതുകൊണ്ടാണ് ദൈവപുത്രൻ മനുഷ്യപുത്രനായി അവതരിച്ചു അപ്പം ഈ സ്നേഹപൂർണതയിലേക്ക് നമ്മൾ എത്തിയേ പറ്റൂ വി ഹാവ് ടു ബി വെരി ഫോക്കസ്ഡ് ഇൻ അവർ സ്പിരിച്വൽ ലൈഫ് വെരി ഫോക്കസ്ഡ് ഈ വർഷത്തെ ഈ വർഷത്തെ ക്രിസ്മസിന്റെ നോയമ്പുകളൊക്കെ നമ്മൾ വളരെ വ്യക്തതയോടുകൂടി നമ്മൾ ചെയ്യണം എന്തെങ്കിലും ഇനിയും കാര്യം നടക്കാൻ വേണ്ടി ചെയ്യരുത് കാരണം നീ കാര്യം നടക്കാൻ പോകുന്ന സാധനമൊക്കെ ക്രിസ്മസ് കഴിയുമ്പോൾ ചിലപ്പോൾ പോയിട്ടുണ്ടാവും ഈ ലോകത്തിൽ നിന്ന് ലോകത്തിൽ ചില രാജ്യങ്ങൾ തന്നെ പോയി പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് ചില സ്റ്റേറ്റുകൾ പോകാൻ സാധ്യതയുണ്ട് ചില പ്രസ്ഥാനങ്ങൾ തന്നെ പോകാൻ നമ്മൾ ശരിക്കും എനിക്ക് ആ കമ്പനി ജോലി കിട്ടും ഈ കമ്പനികളൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളതൊന്നും അതിനുവേണ്ടിയിട്ടൊന്നുമല്ല നോയമ്പ് ഉപവാസം എടുത്തിട്ട് നടക്കേണ്ടത് നിന്നെ കുറിച്ചുള്ള ആ ദൈവത്തിൻ്റെ മഹത്വമായ പദ്ധതി ഈ കാലഘട്ടങ്ങളിൽ ലോകം ഇത്രയും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ അങ്ങനെയാണ് നിന്നിലൂടെ നമ്മുടെ വിളി നീ ഉണരണം ഉണരണം അതിനെന്താ നമ്മൾ ഈ പൂർണ്ണതയിലേക്ക് വളരും ഈ ദൈവത്വത്തിൽ വളരും നമ്മൾ സ്നേഹ ദൈവം സ്നേഹമാണ് സ്നേഹിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും അഭാവമാണ് ലോകം നേരിടുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാന പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള അതുകൊണ്ട് പ്രിയ മക്കളെ ഈ സ്നേഹപൂർണതയിലേക്ക് വളരുമ്പോൾ യേശു നമുക്കൊരു മാതൃക കാണിച്ചു തരുന്നുണ്ട് അല്ലെ ക്രിസ്മസ്നേഹത്തിൻ്റെ പൂർണ്ണമായിട്ട് വന്നത് എങ്ങനെയാണ് സ്നേഹമായത് ആ സ്നേഹപൂർണത പ്രാപിക്കുന്ന അല്ലെങ്കിൽ ഒരു അടിസ്ഥാന പ്രമാണമാണ് പരി നമ്മൾ ീ നോയമ്പിലൊക്കെ ഒരുങ്ങുമ്പോ മനസ്സിലാക്കും നോയമ്പിന്റെ ഒക്കെ അന്തസ്തത്തേതാണ് ചില പരിത്യജിക്കണം ഇറച്ചി മീനൊക്കെ മാറ്റി ഇറച്ചി മീനൊക്കെ മാറ്റിയിട്ട് കാര്യമില്ല ആ കാലമൊക്കെ കഴിഞ്ഞു ഇനി നമ്മള് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമ്മൾ പരിത്യാഗം സ്വയം പരിത്യജിക്കണം ക്രിസ്മസ് എങ്ങനെയാ ദൈവം സ്നേഹമാണ് മനുഷ്യന് കാണിച്ചെങ്ങനെയാ ക്രിസ്തുവിലൂടെയാണ് കാണിച്ചു തരുന്നത് അതിന്റെ വഴിയാണ് ദൈവത്തിൻ്റെ മൂന്ന് പരിത്യാഗത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സിൽ പറഞ്ഞു അതിൽ ഒന്നാമത്തെ പരിത്യാഗമാണ് ഫിലിപ്പിയ രണ്ടേ ആർ ഇങ്ങനെ പറയാ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു ദിസ്ഇസ്മസ് ഓൾട്ട് ആത്മാവായ ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവും പരിപാലകനുമായ ദൈവം തൻ്റെ ദൈവത്വം പരിത്യജിച്ചതുകൊണ്ടാണ് അവൻ മനുഷ്യനായി പറക്കുന്നത് സ്നേഹത്തിൻ്റെ നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തുടക്കമാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരിക ഇപ്പോൾ ക്രൈസ്തവ ആധ്യാത്മികതയുടെ അന്ധസത്ത അല്ലെങ്കിൽ ഓഫ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ അതിൽ സ്നേഹമാണ് ഈ സ്നേഹമാകാനുള്ള വഴി എന്ന് പറയുന്നത് പരിത്യാഗത്തിലൂടെയാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ശൂന്യവൽക്കരണം എന്ന് പറയുന്നത് അല്ലേ നമ്മളായിരിക്കുന്ന ശൂന്യവൽക്കരണം നമ്മളെ തന്നെ പരിത്യജിക്കുന്നതിന് പറയുന്നത് ശൂന്യവൽക്കരിക്കപ്പെടാണ് അപ്പം ദൈവം സ്നേഹമാകണമെന്ന് നമുക്ക് കാണിച്ചു തരുന്ന യേശുവിൽ അപ്പോൾ ഈ ക്രിസ്മസിന് നമ്മൾ ഒരുങ്ങുമ്പോൾ ക്രിസ്മസിൽ യേശു കാലിത്തൊഴുത്തിൽ പിറന്നത് നമ്മളൊക്കെ പുൽക്കൂട് കൊണ്ട് ഇതുണ്ടാക്ക കാലിത്തൊഴുത്ത് ദാരിദ്ര്യത്തിൻ്റെ ആത്മീയ ദാരിദ്ര്യത്തിൻ്റെ അടയാളമാണ് ആത്മീയ ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്താ സംഭവം ഞാൻ ഒന്നുമല്ല എനിക്കൊന്നുമില്ല എല്ലാം ദൈവത്തിൻ്റെതാണ് ആ ദൈവത്തിലൂടെ എനിക്കെല്ലാം സാധ്യമാണ് എന്നുള്ള വലിയ തിരിച്ചറിവിൻ്റെ പേരാണ് ആത്മീയ ദാരിദ്ര്യം ഇത് നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടതാണ് കാരണം നമ്മൾ ബൈ ഡിഫോൾട്ട് ആദ്യ പാപത്തിൻ്റെ ഫലമായി നമ്മൾ ആദ്യ പാപത്തിലെന്താ പറയുക ആദോ ഹൈ എല്ലാം ഞാൻ ദൈവത്തെ പോലെ ആകാൻ തീരുമാനിച്ചവരാണ് ആ ആ പാപത്തിൻ്റെ ഇഫക്റ്റ് നമ്മളുണ്ട് ഞാൻ എൻ്റേത് എൻ്റെ കഴിവ് എൻ്റെ ബുദ്ധി എൻ്റെ സമ്പത്ത് ഞാൻ ഉണ്ടാക്കിയത് എല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊക്കെയാണ് ഓരോന്നേരം പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എത്രത്തോളം നമ്മൾ ഞാൻ എൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെയാണ് ക്രിസ്തു എന്ന് കാണിച്ച അവൻ ദൈവമായിരുന്നിട്ട് ഒന്നുമല്ല ഒരു ശിശുവായി കാലിത്തൊഴുത്തിൽ ഒന്നുമില്ലാത്തടത്ത് അവൻ നത്തിങ് ആ ആ ശൂന്യവൽക്കരണത്തിലേക്ക് നമ്മൾ വരാതെ നമുക്ക് സ്നേഹമായി മാറാൻ പറ്റില്ല ഈ ശൂന്യവൽക്കരണ ദൈവശൂന്യവൽക്കരിക്കാൻ മൂന്ന് സ്റ്റേജ് പറയും ഒന്ന് കാലിത്തൊഴുത്തിൽ ജനനത്തിൽ രണ്ട് കൽവരിമലയിലെ കുരിശിൽ അന്മൂർണ്ണമായിട്ട് നൽകുകയാണ് മൂന്നാമത്തെ സ്റ്റേജാണ് ദിവ്യ കാരുണ്യം നമുക്കതിലേക്ക് പതുക്കെ വരാം ഈ നാളുകളിൽ ഇതിൻ്റെ മൂന്ന് സ്റ്റേജുകൾ നമ്മൾ മനസ്സിലാക്കിയെല്ലാം നമുക്ക് ക്രിസ്തുവിൽ എത്താൻ പറ്റുള്ളൂ അല്ലേ വെറുതെ യേശുവേ യേശുവേ കർത്താവേ കർത്താവെന്ന് വിളിച്ചോണ്ടിരിക്കും ഭർത്താവ് പത്താ ഏഴ് ഇരുപത്തൊന്നിൽ പറയുന്ന പോലെ കർത്താവേ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം എന്താണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിങ്ങൾ പരിപൂർണ്ണ സ്നേഹപൂർണതയിലേക്ക് എത്തണം നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി മാറണം ഈ മക്കളാ ഇങ്ങനെ നമുക്ക് ലോകത്തിലൊരു സൊല്യൂഷനാകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പരിത്യ ശൂന്യവൽക്കരണം അതാണ് ക്രിസ്മസ് നമുക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ് സഭ നമ്മളോട് നമ്മളും മുന്നിപ്പഴേ ശൂന്യവൽക്കരിക്കുന്നത് എന്തൊക്കെയാ മാറ്റി വെക്കുക എന്താണെന്നു വെച്ചാൽ നമ്മുടെ ലക്ഷ്യം വേറെയാണ് അതുകൊണ്ട് ആ നിന്ന് മാറണം ഇല്ലെങ്കിലൊക്കെ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി ഒരു മക്കളെ ഈ വിധി ദിവസം വിധി നടന്നുകൊണ്ടിരിക്കുക ഈ ദിവസത്തിൽ നമ്മൾ സ്നേഹപൂർണതയില്ലെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ഇറ്റ് വിൽ ഡിസ്ട്രോയ് ലൈഫ് അതുകൊണ്ട് ഈ സത്യത്തിലേക്ക് നമ്മൾ വരികയാണ് അതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത് ആത്മീയപിതാക്കന്മാരെ സ്നേഹത്തിൽ വളരണമെങ്കിൽ പരിത്യാഗത്തിൻ്റെയും സ്വയം നിഗ്രഹത്തിൻ്റെയും ശൂന്യവൽക്കരണത്തിൻ്റെയും പാറ നമ്മൾ പിൻചെല്ലണം സ്നേഹമാവുക എന്ന് പറഞ്ഞാൽ എന്താണ് സ്നേഹമാകുക എന്ന് പറയുന്ന അപരന് വേണ്ടി ജീവിക്കുക അത് സ്നേഹമാകുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വിശുദ്ധ ജോൺ ബോൾഡൻ നാമൻ പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നമ്മളെ തന്നെ പൂർണ്ണമായി അപരന് നൽകുന്നതിൻ്റെ പേരാണ് സ്നേഹം ദൈവം തൻ്റെ പുത്രനെ നമുക്ക് നൽകി ഒന്ന് യോഹൻ യോഹന മൂന്ന് പതിനാറ് മോസ്റ്റ് ഫേമസ് വേർഡ് ഓഫ് ഗാഡ് ഇന്ന് നമ്മളതൊക്കെ കേട്ടോണ്ടിരിക്കുക പക്ഷെ നമ്മളതിൻ്റെ സത്ത മനസ്സിലാക്കിയിട്ടില്ല ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു സ്നേഹം എന്താണ് ദൈവം നമ്മളെ സ്നേഹിച്ച് കാണിച്ച തൻ്റെ പുത്രനെ നൽകി പരുത്യജിക്കുക അപ്പം പരിത്യാഗമായ പുത്രൻ നമ്മുടെ മുമ്പിൽ വന്ന് വീണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ് യേശു എന്ന് പറഞ്ഞത് യേശുവിനെ നൽകുക ഈ യേശു നമുക്കൊരു കാര്യം കാണിച്ച യേശു നമുക്ക് സ്നേഹമായി മാറണമല്ലോ ഈ കാൽവരി മലയിൽ ഇതൊക്കെ അവിടെ ഒരു സ്നേഹത്തിൻ്റെ ബലിയായി മാറേണ്ട വഴി എന്താണ് അതിൻ്റെ വഴിയാണ് ശൂന്യവൽക്കരണം അതാദ്യം ആരംഭിക്കണം ഇതാണ് അതിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് അപ്പം ഈ ശൂന്യവൽക്കരണത്തിലൂടെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ നമ്മൾ വെറുതെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം വിളിക്കപ്പെട്ടവരല്ല ദൈവത്തിൻ്റെ നീതി അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കണം അപ്പോൾ നിനക്ക് വേണ്ടതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ഈ രാജ്യം എന്ന് പറയുന്ന ക്രിസ്തു ക്രിസ്തുവലായി തീരണം അല്ലെങ്കിൽ സ്നേഹമായി നമ്മൾ മാറണം രണ്ടൊരു നീതിയുണ്ട് ആ നീതി എന്താണ് കരുണ ആർക്ക് ആരുടെ കരുണ കാണിക്കുന്നത് അർഹതയില്ലാത്തവനോടും നമ്മൾ സ്നേഹം നമ്മളെ സ്നേഹിക്കാത്തവനും യോഗ്യതയില്ലാത്തനും കുറവുകളെല്ലാം മറ്റുള്ളവരുടെ കുറവുകളും പാപങ്ങളും പരിഗണിക്കാതെ അവർ നമ്മൾക്കെതിരെ ചെയ്യുന്ന പാപങ്ങളും തോന്നിമാസങ്ങളും മാസങ്ങളും ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇതാണ് നീതി ദൈവത്തിൻ്റെ നീതി ക്രിസ്തുവിളവാക്യ നീതി ഇതാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഈ പൂർണതയിലേക്ക് നമ്മൾ വളരണം നമ്മൾ സ്നേഹമായി മാറണം ഇങ്ങനെ സ്നേഹമായി മാറണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് നമ്മളിങ്ങനെ പറയുകയാണ് ക്രിസ്തീയതയുടെ പ്രായോഗികതയാണ് ശൂന്യവൽക്കരണം അത് സ്നേഹിക്കുക എന്ന പ്രമാണത്തിൻ്റെ അന്തർധാരയാണ് അതായത് സ്നേഹമാണ് ക്രൈസ്ത നമ്മൾ സ്നേഹമാണ് ഈ സ്നേഹമായി മാറണമെങ്കിൽ നമ്മൾ ശൂന്യവൽക്കരിക്കപ്പെടണം ഒരു ഭാഗമാണ് അതിൻ്റെ സത്യമാണ് ഇന്ന് നമ്മൾ പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം നമ്മൾ സ്വന്തം കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് എവിടെയെങ്കിലും എത്തിയോ ഒന്നെത്തിയില്ലാതെ പൊട്ടിപ്പൊളഞ്ഞ് പാളീസായിട്ട് കിടക്കുകയാണ് അതുകൊണ്ട് ഈ മാറ്റത്തിലേക്ക് നമ്മൾ വരണം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ മാറ്റം വന്നേ പറ്റൂ വീണ്ടും അതിൻ്റെ കൂടെ പറയണം ആകയാൽ ശൂന്യവൽക്കരണം കൂടാതെ സ്നേഹമോ സ്നേഹം കൂടാതെ ക്രിസ്തീയതയോ സാധ്യമല്ല അപ്പം ഈ സ്നേഹപൂർണതയിലേക്ക് എത്തുന്നതിന്റെ പേരാണ് ക്രൈസ്തവ ആധ്യാത്മികത അത് നടക്കണമെങ്കിൽ എന്ത് വേണം ശൂന്യവൽക്കരണം വേണം ഈ ശൂന്യവൽക്കരണം നമ്മളിൽ നടക്കാതെ നമുക്ക് ക്രിസ്തുവിലെത്താൻ പറ്റില്ല ദൈവത്തിലെത്താൻ പറ്റില്ല അപ്പം ഈ ക്രിസ്മസ് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വേണം നമ്മുടെ ക്രിസ്മസ് ഈ സദ്വാർത്ത ഈ ക്രിസ്മസ് സദ്വാർത്ത നമ്മുടെ ഉണ്ടാവണം ലോകത്ത് വലിയ ദുരന്തങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾ ഇതിലൂടെ കടന്നുപോകുന്നവരായിരിക്കും തകർച്ചയുണ്ടായിരുന്നു പക്ഷേ ഈ തകർച്ചയെക്കാളും ദുരന്തത്തെക്കാളും വലിയൊരു യാഥാർത്ഥ്യമാണ് നിനക്ക് വേണ്ടി ഒരു രക്ഷകൻ പറഞ്ഞിരിക്കും ആ രക്ഷ സ്വന്തമാക്കണം അവനെ സ്വന്തമാക്കണം സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരാ നമ്മൾ നമ്മളിലും ഒരു ദാരിദ്ര്യ അരൂപി അല്ലെ ഒരു പുൽക്കൂട് നമ്മളുണ്ടാക്കണം അതിലേക്കുള്ള വഴിയാണ് നാല് കാര്യങ്ങൾ പ്രധാനമായിട്ട് സംഭവിക്കണം അതുകൂടി പറഞ്ഞ് നമ്മൾ ക്രിസ്മസിൻ്റെ നോമ്പ് കാലഘട്ടം നമ്മൾ ഒരുങ്ങുകയായിരിക്കും നമ്മളിപ്രാവശ്യത്തെ നോയമ്പിലേക്ക് വരുമ്പോൾ ഇറച്ചി മീനൊന്നുമല്ല ഞാൻ പറഞ്ഞെങ്കിൽ ഇറച്ചി മീനൊക്കെ കഴിച്ചോ കുഴപ്പമൊന്നുമല്ല അതൊന്നുമല്ല അവിടെയൊന്നും അല്ല അവിടെ നിൽക്കരുത് അതൊക്കെ അടിസ്ഥാനം അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് പഠിക്കുന്ന പിള്ളേരോട് നമ്മൾ മുട്ടായി കഴിക്കരുത് ഇറച്ചി അല്ലേ ഇനി നമ്മൾ ഇറച്ചി മീൽ നിൽക്കരുത് മക്കളെ ഈ സ്നേഹപൂർണത ആഗ്രഹം വിശുദ്ധ അൽഫോൺസ് ലിഗോറി നമ്മളെങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് സ്നേഹത്തിന്റെ പൂർണതയിൽ എത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആത്മാവിൽ ദാരിദ്ര്യം പരിശീലിക്കേണ്ടതുണ്ട് ഓക്കെ വളരെ വലിയ സ്റ്റേറ്റ്മെന്റ് എന്തിന് ലൗകിക സ്വത്തുക്കളിൽ നിന്നും സഹജീവികളിൽ നിന്നും താൽക്കാലിക ബഹുമതികളിൽ നിന്നും തന്നിൽ നിന്ന് തന്നെയും അകന്നിരിക്കണം നാല് മേഖലകളിൽ പരിത്യാഗമുണ്ടാകണം അല്ലെങ്കിൽ നാല് മേഖലയിൽ ശൂന്യവൽക്കരണം നടക്കണം അഞ്ച് മേഖലകളിൽ അല്ല നാല് മേഖലകൾ എങ്കിലേ നമുക്ക് സ്നേഹപൂർണത പ്രാപിക്കും ഇതാണ് യേശു നമുക്ക് കാണിച്ചിട്ട് ക്രിസ്മസ് അതാണ് ഈസ് എ ലൈറ്റ് ഓഫ് ദ വേൾഡ് ആയി മാറുകയാണ് ഇതേപോലെ ഓരോ ക്രിസ്തു ശിഷ്യനും ഈ ഇരണ്ടു പിടിച്ച ലോകത്തിൽ വെളിച്ചമാകണം യശ് ഇതാകണമെങ്കിലുള്ള വഴിയാണ് നമ്മൾ ഈ ക്രിസ്തുവിൻ്റെ വഴിയേ വരണം യോഹനൻ സ്ത്രീ ഒന്ന് യോഹനൻ രണ്ട് ആറിൽ പറയുന്നത് അവനിൽ വിശ്വസിക്കുന്നവർ അവൻ നടന്ന വഴിയിലൂടെ നടക്കണം അവനെ ഫോളോ ചെയ്യുന്ന അവൻ ചെയ്ത പോലെ ചെയ്താലും നമുക്ക് അതുപോലെ ആകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഏജു വേജു എന്ന് പറഞ്ഞ നടക്കാൻ നമ്മളെ ഇരുട്ടും പ്രയാസങ്ങളായിരിക്കും അതിന് നാല് രീതിയിലുള്ള പരിത്യാഗം അല്ലെങ്കിൽ ശൂന്യവൽക്കരണം നടത്തിയാൽ സ്നേഹപൂർണ്ണതയിലേക്ക് നമ്മൾ വളരുള്ളൂ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ ലൗകിക ലോക വസ്തുക്കളിൽ നിന്ന് നമ്മൾ നമ്മളെ തന്നെ വേർപെടുത്തണം അല്ലേ നമ്മൾ ആര് ദാരിദ്ര്യാരൂപി പാലിക്കണം രണ്ട് സഹജീവികൾ അതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക അടുത്ത ദിവസങ്ങളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും മൂന്ന് താൽക്കാലിക ബഹുമതികൾ ലോകത്തിൻ്റെ ബഹുമതി സന്തോഷം പ്രശസ്തി ഇതിൽ നിന്നൊക്കെ നമ്മൾ മാറാതെ നമുക്ക് ഒരിക്കലും ഈ സ്നേഹപൂർണ്ണതയിലേക്ക് വരാൻ ക്രിസ്തുവിൽ എത്താൻ പറ്റില്ല അഞ്ച് നാലാമത് പറയാണ് നമ്മിൽ നിന്ന് തന്നെ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാറാതെ നമുക്ക് ക്രിസ്തുവിൽ പറ്റില്ല അതുകൊണ്ട് ഈശോ വളരെ വ്യക്തമായി പറയും ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ തന്നെ പരിത്യജിക്കുക ഈ പരിത്യാസത്തിനും നാല് മേഖല ആണ് ഈ പറഞ്ഞത് നമ്മൾ ഈ വരുന്ന നോയമ്പ് കാലഘട്ടത്തിൽ ഇതിനെക്കുറെ കൂടി ആഴത്തിൽ പഠിച്ച് ക്രിസ്മസിൽ ക്രിസ്തുവിനെ നമ്മൾ സ്വന്തമാക്കണം ഓക്കെ ഈ ലോകത്ത് വലിയ ദുരന്തമുണ്ട് അതിനേക്കാൾ സത്യവും യാഥാർത്ഥ്യമാണ് ദിസ് ഈസ് എ ടൈം ടു പ്രേ ഫോർ എ വണ്ടർഫുൾ ബർത്ത് ഡേ പീപ്പിൾ ആൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ചിൽഡ്രൻ ഒരിക്കൽ കൂടി നമുക്ക് തമ്പ്രാൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ബർത്ത്ഡേക്കാരെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കാരെ സമർപ്പിക്കാം കുറുന്തോസർക്ക് എഴുതി രണ്ടാം ലേഖനം അഞ്ചാമത്തെ വചനം പൗലോസ്ലിഹയുടെ വാക്കുകളാണ് വലിയ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന പൗലോസ്ലിഹ തൻ്റെ ശരീരത്തിൽ വലിയ പീഡകളൊന്നും ഇത് നിങ്ങളേൽക്കുമ്പം പറയുന്നൊരു വചനമാണ് ഏഴാമത്തെ അഞ്ചാമത്തെ അധ്യായം ഏഴാമത്തെ വചനം എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് നമ്മുടെ ജീവിതവും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതല്ല നമ്മൾ വിശ്വസിക്കുന്നതും നമ്മുടെ ജീവിതം നയി അതിൻ്റെ അപ്പുറത്ത് എൻ്റെ കരുണയുള്ള ദൈവം എൻ്റെ ജീവനൊരു സ്നേഹിക്കുന്ന ഒരു തമ്പുരാനുണ്ട് അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് നമ്മൾ ഈ വർഷം കടന്നു പോകുന്നത് കർത്താവെ ഈ വർഷം ബർത്ത്ഡേ വെഡ്ഡിങ് ആയി സെലിബ്രേറ്റ് എല്ലാ മക്കളെയും നിന്റെ കരത്തിന് കീഴിൽ സമർപ്പിക്കും സ്വർഗവർക്കായി ഒരുക്കി വെച്ചത് കാണാൻ വിശ്വാസത്തിൽ കാണാനുള്ള വലിയ കൃപ കൊടുത്ത മക്കളെ അനുഗ്രഹിക്കണത് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് അനേകം വർഷങ്ങൾ നിന്നോടൊപ്പം ചേർന്ന് നിന്ന് ആരോഗ്യത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും ബർത്ത്ഡേ വെഡ്ഡിങ് ആയി സെലിബ്രേറ്റ് ചെയ്യാൻ എല്ലാ കൃപകളും കൊടുക്കുന്നതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് Showers of blessing. This is the promise of God. There shall be seasons refreshing, sent from the Savior above. Oh, showers of blessing, showers of blessings we need. See, drown us our are falling. But for the showers we bleed. In Jesus' holy name. Amen. Amen. God bless you. We'll meet again next Friday with more graces from heaven.